ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ, കസ്റ്റേർഡ് പൗഡർ, മിൽക്ക്, ഷുഗർ, മിൽക്ക് മെയ്ഡ്, ബ്രെഡ്. മിൽക്ക് മെയ്ഡ് ഇതിൽ ഓപ്ഷനിലാണ് കേട്ടോ. ആദ്യമായി കുറച്ച് പാലിൽ കസ്റ്റേർഡ് പാഡും പൗഡറും മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം കുറച്ച് പാല് തിളപ്പിച്ചെടുക്കുക. അതിൽ ഈ കസ്റ്റാർഡ് പൗഡറും ഷുഗറും മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റാർഡ് പൗഡറും മിൽക്കും കൂടിയിട്ട് കുറച്ച് കുറുകി കുറുകി വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏതാണ്ട് കുറുകി കുറുകി വരുന്നുണ്ട്. ഏകദേശം നല്ല തിക്ക് പോർഷനായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് നിർത്താവുന്നതാണ്. ഇനി പൈനാപ്പിൾ ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുക്കുക. കുറച്ച് പഞ്ചസാരയും വേണമെങ്കിൽ ഇടാവുന്നതാണ്. കാരണം നമ്മൾ ഈ പുഡിംഗ് തിന്നുമ്പോൾ കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഞാൻ തിളപ്പിച്ച സാധനം ഇനി നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കിങ്ങനെ വെക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഐസ്ഡ് ബ്ലഡും നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ ഈ പുഡിങ്ങിൻ്റെ ഈ കൂട്ടായ ഈ കസ്റ്റേർഡ് പൗഡറും മിൽക്കും ഉള്ളത് നമുക്കിതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പൈനാപ്പിളിൻ്റെ പീസുമാണ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടാതെ ഇത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഡെസേർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.